ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിച്ച ഹമീദ് അൻസാരി UNOയിലെ പ്രതിനിധിയായിട്ട് ഭാരതത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്തു. ഇറാനിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപതിത്വമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയോ ഇറാനിൽ നിന്നാണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പദം അവസാനിച്ച് പുറത്തിറങ്ങിയ ഉടനെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന തീവ്രവാദി സംഘടനകളുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിരുന്നു, ഹമീദ് അൻസാരി. അന്ന് അദ്ദേഹം വളരെ ഉറക്കെ പറഞ്ഞിരുന്നു, ഭാരതത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന്. നമ്മുടെ ഭാരതത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഭാരതത്തിനെതിരെയും ഭരിക്കുന്നവരുടെ വീക്ഷണത്തിനും ദേശീയ താല്പര്യത്തിനും എതിരായിട്ടും ഹമീദ് അൻസാരി പല സ്ഥലത്തും പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഭാരതത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വിവാദമാക്കാതെ കോൺഗ്രസ്സുകാരും ബാക്കിയുള്ളവരും കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹം ചെയ്തു കൂട്ടിയതുമെല്ലാം ഒരു പുനഃപരിശോധനയ്ക്കും പുനർവിവരണത്തിനും അന്വേഷണത്തിനും ഒക്കെ വിധേയമാകുമ്പോൾ അദ്ദേഹം ശരിക്കും ഭാരതത്തിനെതിരെ ആണ് പ്രവർത്തിച്ചത്, പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും വീക്ഷണങ്ങളുമെല്ലാം ഒരു തീവ്രവാദി മുസ്ലിമിനോട് ചേരുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തീവ്രവാദത്തിന് ന്യായീകരണമുണ്ട് എന്ന് പറയാൻ പാകത്തിനുള്ള വാക്കുകളും വരികളും സന്ദേശങ്ങളുമാണ് അയാൾ കൊടുത്തിരുന്നത്. അദ്ദേഹം എന്ന് പറയണമെങ്കിൽ രാഷ്ട്ര താല്പര്യമുള്ള ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ അദ്ദേഹം എന്ന് പറയത്തക്ക വിധത്തിൽ പോലും യോഗ്യതയില്ലാത്ത വിധത്തിൽ ഭാരതീയ ദേശീയ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു ഉപരാഷ്ട്രപതിയായിട്ട് നിൽക്കുക, ശരിക്ക് ഭാരതത്തിനകത്ത് ശരിക്ക് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നടന്നത് എന്നുള്ളത് ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റ് പോലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റുമാരുടെ പ്രവർത്തികളും അവർ ചെയ്തു കൂട്ടിയതൊക്കെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലും അവർ ചെയ്തു കൂട്ടിയതെല്ലാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ, അതുപോലെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിംഗ് ആയിട്ട് നടക്കുന്ന അതോറിറ്റീസിന്റെ പ്രവർത്തികളെല്ലാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈവൻ രാഷ്ട്രത്തിനാവശ്യമായിട്ടുള്ള പെടക്കോപ്പുകളും മറ്റുള്ളതും ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തതിനൊക്കെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരുപക്ഷെ ഹമീദ് അൻസാരിയുടെ പ്രവൃത്തിയെപ്പോലെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചവരുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത കാലത്ത് ISRO പറയേണ്ടായി, ചന്ദ്രയാനൊന്നും അതുപോലെ തന്നെ ആൻറ്റി മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നതിനും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ചാര ഉപഗ്രഹങ്ങൾ തകർക്കുന്നതിനുമൊക്കെ ഉള്ള പ്രോജക്റ്റുകൾ വളരെ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും AK ആന്റണിയും അവരുടെ കൂടെയുള്ളവരൊക്കെ അങ്ങനെയുള്ള പ്രോജക്റ്റിനെ തകർത്ത് തളർത്തി ഒരിക്കലും അതിൽ വർക്ക് ചെയ്യേണ്ട എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും ഈ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും പ്രതിരോധത്തിനും വേണ്ടിയിട്ടുള്ളത് വികസിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഭാരതത്തെ തളർത്താൻ ഭരണകൂടത്തിലെ പലരും ശ്രമിച്ചിരുന്നു എന്നുള്ളതും, പലപ്പോഴും പാകിസ്ഥാനുമായിട്ടൊക്കെ ചേർന്നും ചൈനയുമായിട്ടൊക്കെ ചേർന്നും മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്നും പല പല അഴിമതികളും നടത്തിയതൊക്കെ ദേശീയ താല്പര്യങ്ങൾക്ക് എതിരായ സാമ്പത്തികമായിട്ടുള്ള താല്പര്യം പാർട്ടിക്കോ വ്യക്തിക്കോ ഒക്കെ ലഭിക്കാൻ വേണ്ടിയും ഇന്റർനാഷണൽ ലെവലിൽ പലതരത്തിലുള്ള പേരും പ്രസിദ്ധിക്കും ലഭിക്കാൻ വേണ്ടിയും ഒരുപക്ഷെ നെഹ്റു കാണിച്ചു കൂട്ടിയതിൻ്റെ തുടർച്ചയായിട്ടാണ് നെഹ്റുവിയൻ സിദ്ധാന്തം എന്ന് പറയുന്ന ലോക ജനതയുടെ നേതാവാകാൻ ശ്രമിക്കുക, ഭാരതത്തിന് എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ഭാരതത്തെ തളർത്താൻ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സാധിക്കുമോ അതെല്ലാം ഭാരതത്തെ തകർക്കാനായിട്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഭാരതത്തെ തകർക്കാനായിട്ട് അത് കാരണമായി എങ്കിലും ലോക ജനതയുടെ മുമ്പിൽ നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച ധാരാളം അനുഭവങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 60 വർഷമായിട്ട് ഇവിടെ നടന്നതൊക്കെ നമുക്ക് കാണാനും കുറേ കൂടി തെളിവുകളോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കേണ്ടവരെ അതിഗഹനമായിട്ട് ശിക്ഷിക്കാനും രാഷ്ട്രദ്രോഹികളെ രാഷ്ട്രദ്രോഹികളെന്ന് മുദ്രകുത്താനും എല്ലാം സാധിക്കും. ഹമീദ് അൻസാരിയുടെ ചെയ്തികൾ പുനഃപരിശോധനയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കുന്നത് പോലെ രാഷ്ട്രദ്രോഹ പ്രവൃത്തികളെല്ലാം ഒന്ന് ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ തുടർച്ചയായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. പലപ്പോഴും അതൊന്നും അറിയപ്പെടില്ല, അതൊന്നും ആരും ശ്രദ്ധിക്കില്ല.
നമ്മള് ഒരിക്കൽ NDA വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് തിരിച്ചു വന്നാൽ പിന്നെ മാറുന്ന പ്രശ്നമില്ല. നമുക്ക് നമ്മൾക്ക് അധികാരം വരുമ്പോൾ ഇതൊക്കെ മൂടി തലതിനെയും അങ്ങ് പാക്കറ്റിലാക്കിയിട്ട് മാറ്റിവെക്കാൻ സാധിക്കുമെന്നുള്ള ധാരണ രണ്ടാമത്തെ പ്രാവശ്യം ഇവർ വന്നപ്പോഴത്തേക്കും പൊളിഞ്ഞുപോയി. അതുകൊണ്ട് ആദ്യത്തെ വർഷങ്ങളൊന്നും സംഭവിക്കാത്തത് ഇപ്പോൾ ഹമീദ് അൻസാരിയെക്കുറിച്ചും മറ്റ് പല ഇടപാടുകളെക്കുറിച്ചും ISROയുടെ പ്രോജക്റ്റുകളെ തകർത്തതിനെക്കുറിച്ചും എല്ലാമുള്ള വാർത്തകൾ പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത്. അത്ഭുതകരമായ വസ്തുത, ഇൻകം ടാക്സിൽ അപ്രകാരം ചെയ്യുന്നവരൊക്കെ സസ്പെൻഡ് ടെർമിനേറ്റ് ചെയ്തു, VRS എടുത്തു, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ത്രീ ലംബടന്മാരെയും പൈസ മേടിക്കുന്നവരൊക്കെതിരെയും ടെർമിനേറ്റ് ചെയ്തു. ഒരു കാര്യം മാത്രമാണ്, ചർച്ച ചെയ്തിട്ട് ലോകത്തെ അറിയിച്ചിട്ട് ധീരകൃത്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല ആക്ഷൻ എടുക്കുന്നത്, സൈലന്റ് ആയിട്ടാണ് ആക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ജനത ഇതൊക്കെ അറിഞ്ഞ് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു അത്ഭുതകരമായിട്ടുള്ള നന്മ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിൻ്റെ നന്മയെയും കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അഭിമാനിക്കാൻ പാകത്തിനിപ്പം നടക്കുന്നുണ്ട്. പ്രണാമം.